ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പൂക്കളുടെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലെ ഡെങ്കിണിക്കോട്ടയാണ്. തേൻകണിക്കോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. നിറച്ച് പൂക്കളാണ്. റോഡിന് ചുറ്റും അപ്പുറം ഇപ്പുറം എല്ലാം പൂക്കളുടെ പാടമാണ്. അപ്പം അതിൽ ആദ്യത്തെ ഒരു പാടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂക്കളുടെ ഒരു വലിയ ലോകത്തേക്കുള്ള ഒരു കിടിലൻ യാത്രയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും എൻ്റെ കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങളുടെ വണ്ടിയാണിത്. അപ്പോൾ ഈ നല്ലൊരു റോഡാണ്. റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ പാടങ്ങൾ കാണും, അവിടെ അവിടെ നിർത്തും, അവിടെ കയറും. എന്ത് ഭംഗിയാണെന്നറിയാമോ? ശരിക്കും ഇത്രയും പൂക്കളെയൊന്നും കണ്ടാലുണ്ടല്ലോ നമുക്ക് വിട്ടിട്ട് പോകാൻ തോന്നുകയില്ല. എന്ത് രസമായിട്ടാണ് നിൽക്കണേന്ന് നോക്കി. ശരിക്കും ഈ കോലത്തിൻ്റെ കൂടെ ഞാനും കൂടെ ഒരു കോലമായിട്ടൊന്ന് നിന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പൂക്കൾ നമ്മുടെ കേരളത്തിലേക്കൊക്കെ കയറി വരുന്നത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ഈ ഒരു സ്ഥലത്തു നിന്ന് നിറച്ച് പൂക്കളുടെ കൃഷിയാണ്. അപ്പോൾ ഇവിടുന്ന് പൂക്കൾ പറിച്ച് ഇത് നേരെ ബാംഗ്ലൂർക്ക് പോകുന്നു. ബാംഗ്ലൂർക്കാണ് നമ്മുടെ നാട്ടിലേക്ക് വരിക. അപ്പോൾ അത്രത്തോളം സ്ഥലത്ത് ഇവിടെ കൃഷിയുണ്ട്, പൂക്കളുടെ കൃഷിയുണ്ട്. ശരിക്കും ഇത് വലിയൊരു കാടാണ് കേട്ടോ. കാടിന് നടുവിലൂടെ ഒരു റോഡും ആ റോഡിന് ഇരുവശമുള്ള കുറേ സ്ഥലത്താണ് ആൾപ്പാർപ്പുള്ളത്. അവിടെയാണ് ഈ കൃഷിയൊക്കെ നടത്തുക. ഇത് ആനയും കാട്ടാനകളൊക്കെയുള്ള ഒരു കാടാണ്. ശരിക്കും ഇത് ഇവിടെ കൂടെ കാട്ടാനകളൊക്കെ പോകുന്ന സ്ഥലം ഒരുപാടുണ്ട്. കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ. റോഡിൻ്റെ സൈഡിലോട്ട് നോക്കിയാലേ നിറച്ച് പൂക്കളാണ് കേട്ടോ. പൂക്കളുടെ പാടം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കൃഷിയാണ്, റോസാപ്പൂക്കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോ വെറൈറ്റി റോസ, ഓരോ സ്ഥലത്ത് ഓരോ വെറൈറ്റി റോസ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. നമ്മളിങ്ങനെ നോക്കി 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 പോവും. ചെറിയ കവറിൽ മുതൽ വലിയ വിൽപ്പനയ്ക്കുള്ള കവർ വരെ റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടുന്ന് കൂടുതലും റോസസ് രാജമണ്ഡ്രയ്ക്കൊക്കെയാണ് പോകുന്നത്. ആന്ധ്രാപ്രദേശിനാണ് കയറ്റി പോവാന്നാണ് പറയുന്നത്. അത്രയ്ക്കേറെ പ്രൊഡക്ഷൻ ഉണ്ട് ഇവിടെ, അത്രയ്ക്കേറെ നല്ല രസമായിട്ട് കണ്ടോ. പലതരം റോസുകളുണ്ട്. ഇത് നമ്മുടെ ജോളിയാണ്. ജോളി അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി റോസസ് കണ്ടോ, ഒത്തിരി വെറൈറ്റി. ശരിക്കും ഓരോ വീടും ഓരോ ഗാർഡനാണ്. വീടെന്ന് പറയാനില്ല, ചെറിയ ചെറിയ വീടുകളാണ്. ആ ചെറിയ ചെറിയ വീടുകളിൽ ആൾക്കാരിങ്ങനെ താമസിച്ച് അവിടെ മുറ്റം നിറച്ചിങ്ങനെ റോസാപ്പൂ കൃഷി നടത്തുക ചെയ്യണേ. റോസ് പ്ലാന്റ്സിൻ്റെ കൃഷിയാണ്. ഇതൊരാളുടെ വീട്ടുമുറ്റമാണ്. നിറച്ച് കണ്ടോ, നിറച്ച ചെടികൾ വെച്ചിട്ടുണ്ട്. ചെടികളിങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ് ചെയ്യണേ. പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും റോഡിന് ഇരുവശവും അങ്ങനെയുള്ള വീടുകളും അങ്ങനെയുള്ള ഇങ്ങനെയുള്ള റോസ് പാടങ്ങളും മാത്രമേ ശരിക്കും പറഞ്ഞാൽ കാണാനുള്ളൂ എന്ന് പറയാം. അത്രയ്ക്കും രസമായിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അടുത്തൊരു പാടമാണ് കണ്ടോ. ഇവിടെ നിറച്ച് ഇവരിവിടെ ഇതിനെ കൽക്കട്ട റോസ് എന്നാണ് പറയുന്നത്. നമ്മളിതിനെ പീസാൻ ലവ് എന്ന് പറയും. പക്ഷേ ഇവിടെ ഞാൻ വന്ന് പേരിച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ പേര് കൽക്കട്ട റോസ് എന്നാണ്. കൽക്കട്ട റോസിൻ്റെ നിറച്ചടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോടത്തും ശരിക്കും ഒരിക്കലെങ്കിലും വന്ന് കണ്ടു പോവേണ്ട ഒരു ഗ്രാമമാണ് കേട്ടോ ഇത്. എന്താ പറയുന്നത് തീരെ ഡെവലപ്പായിട്ടില്ല ശരിക്കും. ഈ ഒരു കൃഷിയും കാര്യങ്ങളുമാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉപജീവനം എന്ന് പറഞ്ഞാൽ. പുറത്തുനിന്ന് ആൾക്കാർ വരും, ഇത് ഇവിടുത്തെ ചെടികളെല്ലാം മേടിച്ചിട്ട് പോവുക ചെയ്യുന്നത് കണ്ടോ. ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. ചെറിയ ചെറിയ വീടുകളിൽ നിറച്ചിങ്ങനെ റോസാപ്പൂ കൃഷിയാണ്. പലതരം റോസ്, വയലറ്റ് റോസ്, ബട്ടർഫ്ലൈ റോസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ച് വെറൈറ്റി കിട്ടുമെന്ന് നോക്കുന്നുണ്ട് ഇവിടെ. ഒരു എന്താ പറയുക, ഈ കൽക്കട്ട റോസ് അല്ലെങ്കിൽ പീസാൻ ലവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കുള്ള റോസുകൾ തന്നെയാണ് കേട്ടോ. എങ്കിലും ഇവിടുത്തെ റോസിന് കുറേ കൂടെ ഒരു ഭംഗി തോന്നുന്നുണ്ട്, കുറേ കൂടെ രസം തോന്നുന്നുണ്ട്. അതിൻ്റെ റോസിൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറഞ്ഞു തരാനായിട്ട്, ഒരുപാടുണ്ട് കാണാനായിട്ട്. ഈ അടുത്തൊരു പാടം. നമ്മളിങ്ങനെ പോകുന്തോറും ഓരോന്നും റോഡിന് ഇരുവശവും പാടങ്ങൾ തന്നെയാണ്, റോസാപ്പൂക്കളുടെ പാടങ്ങൾ തന്നെയാണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എന്തെടുക്കണം, ഏതെടുക്കണം, ഏതിലോട്ട് പോകണം, ഏതിലോട്ട് നോക്കണം എന്നൊക്കെ അറിയാൻ പറ്റാത്തൊരു വല്ലാത്ത മാനസികാവസ്ഥയായിരിക്കും കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോകാനേ തോന്നില്ല. പിന്നെ ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ, റോസ് പൂക്കൾ പറിച്ച് കളയാനായിട്ട് ആളെ നിർത്തുന്നു എന്നുള്ളതാണ് കണ്ടോ. റോസ് പൂക്കൾ ഇങ്ങനെ നിറച്ചിങ്ങനെ മൊട്ട് വന്ന് പൂവായി കഴിഞ്ഞാൽ നല്ല പൂക്കൾ ഇവർ പറിച്ച് 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 പെട്ടെന്ന് പെട്ടെന്ന് കളയുക ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനെന്ന് ചോദിക്കുമ്പോൾ പുതിയ പുതിയ പൂക്കൾ നിറച്ച് വരാനായിട്ട് ഇങ്ങനെ പൂക്കൾ പറിച്ച് കളയാറുണ്ടെന്നാണ് പറയുന്നത്. പറിച്ച് കളഞ്ഞ ഒരുപാട് പൂക്കൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു.
വെറുതെ ഇങ്ങനെ പറിച്ച് അങ്ങ് എന്താ പറയുന്നത് ഓടയിലേക്ക് അങ്ങ് ഇട്ട് കളയാം, അയ്യത്തോട്ടം കളയുക ചെയ്യണെ. കണ്ടോ, ഈ റോസൊക്കെ ഞാൻ തിരക്കി നടന്ന റോസായിരുന്നു. എനിക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഒത്തിരി പേര് മേടിച്ചിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടായതാണ്. പക്ഷേ ഇവിടെ ഇത് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്ന് കണ്ടിട്ട് ഇതൊന്നും സ്വന്തമാക്കാതെ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ കൊണ്ട് തരാതെ എനിക്ക് പോകാൻ പറ്റില്ല. കണ്ടോ, ഇത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്. അപ്പോൾ അതിൻ്റെ വലിയ തൈകളായിരുന്നു നമ്മൾ നേരത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്. ഇവിടെ ചെറിയ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ വില കുറച്ച് തരാൻ പറ്റും. സ്റ്റൈലായിട്ടുണ്ട്, കുറച്ച് സ്റ്റൈലായിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുത്ത് പോകുന്നുണ്ട്. ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാമം ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇവിടെ റേഞ്ച് ഇഷ്യൂസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസങ്ങൾ ബാക്കി കാഴ്ചകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഒരുപാടുണ്ട് കാഴ്ചകൾ കാണാനാണെങ്കിൽ, ഒരുപാടുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരിക്കലെങ്കിലും വന്ന് കണ്ടു പോകാൻ പറ്റുമെങ്കിൽ വന്ന് കണ്ടു പോവേണ്ട ഒരു ഗ്രാമമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പുതിയ വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഫുഡ് ആൻഡ് ട്രാവൽ ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടുന്ന് എന്താ പറയുന്നേ, മൈസൂർ വയനാടൊക്കെ കയറിയാണ് പോകുന്നത്. അവിടുത്തെ യാത്രാവിശേഷങ്ങളൊക്കെ ആ ചാനലിലുണ്ടാവും. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.